ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അബിനാണ്. എൻ്റെ കൂടെ ഉള്ളത് ഇത് ഗർലാൽ സിംഗ്. അപ്പോൾ നമ്മളുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പഞ്ചാബിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അട്ടേരി വാഗ ബോർഡർ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ്റെ പാകിസ്ഥാൻ്റെ ബോർഡറിലേക്കാണ് വന്നിട്ടുള്ളത്. ഇന്ത്യ പാകിസ്ഥാനിലെ പരേഡ് നടക്കുന്ന ആകെ ഒരു ബോർഡർ ഇതാണെന്നാണ് എനിക്ക് അറിയുന്നത്. വേറെ അറിവിൽ വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ്റെ ബോർഡർ അട്ടേരി എന്ന് പറയുന്ന സ്ഥലം നമ്മളെ ഇന്ത്യയിലാണ്. വാഗ എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാനിലാണ്. അപ്പോൾ നമ്മൾ ആ പാകിസ്ഥാൻ്റെ ബോർഡറിലേക്കാട്ടോ വന്നത്. അതിൻ്റെ പാർക്കിങ്ങിൻ്റെ ഇവിടെ ആയിട്ടുള്ളത്. ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് പോയതാണ്. ഒരു വട്ടം ഇവിടെയൊക്കെ വന്ന് ഷൂട്ട് ചെയ്ത് എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് പോയിട്ടാണ്. പക്ഷേ ആ ഫോണ് കള്ളൻ കട്ടുകൊണ്ടുപോയി. അപ്പോൾ എന്തായാലും വേണ്ടില്ല. നമ്മൾ ഒരു വട്ടം കൂടി ഇവിടെ വന്നതാണ്. അതിനെ കൊണ്ട് എനിക്ക് ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ ഇതൊക്കെ ബോർഡർ ആട്ടോ. ഇതിൻ്റെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയാൽ പാകിസ്ഥാനാണ്. നമ്മളിപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. ഇവിടെയൊക്കെ വണ്ടി നിർത്തിയിടുന്ന സ്ഥലം ആട്ടോ. അപ്പോൾ ഇവിടെ വണ്ടി നമ്മളെ വണ്ടി അപ്പുറം നിർത്തിയിട്ട് ഇവിടെ ചെറിയ ചായയും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. ഇവിടെ വരുന്ന ആളുകൾ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേറെ ലഗേജ്സ് അതുപോലെ തന്നെ ഒരു സംഭവം അലോഡല്ല. നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്താണോ ആ ഡ്രസ്സും പിന്നെ നമുക്ക് മൊബൈലോ അല്ലെങ്കിൽ ക്യാമറ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അത് മാത്രം അലോഡാണ്. അല്ലാണ്ട് വേറെ ഒരു സംഭവം അലോഡല്ല. ചെറിയ ബാഗാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും അങ്ങോട്ട് കയറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ റൂമിൽ വെച്ച് കൂട്ടിയിട്ട് വേണോ ഇങ്ങോട്ട് വരാൻ. ഞങ്ങൾ രണ്ടാളും കണ്ടില്ലേ. അപ്പോൾ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ഗർലാൽ അതുപോലെ തന്നെ കുറേ നിറയെ ഫ്രണ്ട്സിനെ കിട്ടിട്ടോ. ഇവിടെ രണ്ടെട്ടി ബസ്സുണ്ട്. അവന് ഇവിടെ മുംബൈയിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അപ്പം ഇവിടുന്ന് കാണാൻ. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ടൂറിസത്തിന് വേണ്ടി മാത്രം ഉള്ളതാണ്. ഗവൺമെൻറ് ബസ്സാണ് രണ്ടെട്ടി. ഇതാ നമുക്ക് ഇങ്ങോട്ടോട്ട് പോകണ്ടേ. ഈ ഒരു സൈഡിൽ നിറയെ വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇവിടെ ഇന്ത്യൻ്റെ പതാകയൊക്കെ വെച്ച് നടക്കുന്ന ചേട്ടന്മാരെ കാണാം. ക്യാപ്പൊക്കെ വെക്കുന്നുണ്ട് അവർ. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ സൈഡിൽ ആ കാണുന്നതൊക്കെ വരിക കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയോ. ഇവിടെയൊക്കെ എന്താ ഇങ്ങനെയുള്ള ഇന്ത്യൻ്റെ പതാകയും വാച്ചും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാട്ടോ. വാഗാബോട്ടിൻ്റെയൊക്കെ നമ്മളിങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഹോട്ടൽ കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ഇവിടെ കണ്ടോ ഫുള്ള് BSF പട്ടാളക്കാർ നമുക്ക് കാണാം. അങ്ങനെ അവിടെ പട്ടാളക്കാർ നമ്മളെ എല്ലാ സംഭവങ്ങളും പരിശോധിക്കും കേട്ടോ. രണ്ടും മൂന്നും തവണ പരിശോധിക്കും. രണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മളെ ഉള്ളിലോട്ട് കയറ്റി വിടട്ടോ. പിന്നെ ഇവിടെ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, വെള്ളമൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് വരിക. ഇവിടെ കിട്ടുന്ന വെള്ളത്തിനൊക്കെ 30 രൂപ 40 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ കാണുന്ന ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലമൊക്കെ പാകിസ്ഥാനാട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കും ഇവിടെയാണ് പരേഡ് നടക്കുക നമ്മൾ മുന്നോട്ട് പോകുന്ന സ്ഥലത്ത്. പക്ഷേ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡ് അത് പാകിസ്ഥാന്റെ കയ്യിലാണ്. ഈ ഗർലാല് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മളിപ്പുറം തന്നെയാണ്. കാരണം എന്താ വെച്ചാല് ഇവനും എന്താ പറയാ, വീട്ടിന്ന് ചെറിയ പ്രശ്നമൊക്കെ ആയിട്ട് ഇവൻ അവിടുന്ന് ഇറങ്ങി പോകുന്നത് ആ സംഭവം. എന്നിട്ട് ഇവിടെ താമസിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മളെ ഗുരുദ്വാറിൽ താമസിക്കുകയാണ്. ഈ ഒരു വലിയ സംഭവമുണ്ടോ. ഇതിൻ്റെ മേലെ നമ്മളെ കൊടി തൂക്കും പതാക. ഇപ്പല്ല, അവിടെ BSF ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് BSF പട്ടാളക്കാരാണ് അവിടെ. കണ്ടോ BSF വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മളെ ഇന്ത്യൻ്റെ പതാക പാറി കളിക്കുന്നത് കണ്ടോ. ഏ ഈ പുള്ളിനെ കണ്ടിട്ടൊരു മലയാളി ലുക്കുണ്ട്. മലയാളിയാണോ എന്തോ. ഏതായാലും നിറയെ BSF ഇങ്ങനെ നിൽക്കുക കേട്ടോ. നമ്മൾ ഈ ഉള്ളിലേക്ക് കയറാൻ പോവാ. കമാൻഡോസൊക്കെ ഉണ്ട് ഇവിടെ. വെള്ളം ഷോപ്പൊക്കെ ഉണ്ട്.
പരേഡിനുള്ള ജവാന്മാരാണ്. അങ്ങനെ നമ്മൾ ഒടുക്കം ഇവിടെ എത്തി. ഇന്ത്യയും പാകിസ്ഥാനും വീറോടെ ഉള്ള ഒരു പരേഡാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അട്ടേരി ബോട്ടിൽ നടക്കുന്ന പരേഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നിറയെ ആളുകൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ, കുറച്ച് സിഖുകാരും ഉണ്ടാകും മതി, അല്ലാതെ അങ്ങനെ ആളുകളൊന്നുമില്ലല്ലോ. പക്ഷേ ഇന്ത്യൻ്റെ നാനാ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ. ഫസ്റ്റിൽ തന്നെ ഇവിടെ അരങ്ങേറുന്ന ഒരു ഡോഗ് ഷോ, എന്താ പറയുക, നല്ല റാങ്കൊക്കെ ഉള്ള ഡോഗുകളാണ് അവരെ സെലൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ്. അതിൻ്റെ മുന്നേ ഇവിടെ വേറൊരു കാര്യം നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ബൗണ്ടറി കണ്ടില്ലേ, അവിടെ റോഡ് പോലെയുള്ള സ്ഥലം, ആ റോഡിൽ ഇറങ്ങി നിന്ന് ഇവിടുന്ന് അടിപൊളി ജയ് ഹോ ഡാൻസൊക്കെ, ജയ് ഹോ എന്ന് പറഞ്ഞ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെയുള്ള BSF ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടോ. വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ഇറങ്ങി നിന്ന് കളിക്കാൻ പറ്റും. കൂടുതൽ ലേഡീസാണ്, ജെൻസിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ലേഡീസിന് അവിടെ ഇറങ്ങി കളിക്കാൻ, പിന്നെ പതാക പിടിച്ച് റണ്ണ് ചെയ്യാൻ, ഓടാൻ പറ്റും, ആവേശത്തിലാകാൻ പറ്റും. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത് പറ്റൊന്നുമല്ല, ഇന്ത്യയിലെ തമിഴ്നാട്ടുകാർ, കേരളക്കാർ, അതുപോലെ തന്നെ ആന്ധ്രക്കാർ, അവിടെ നിന്നിങ്ങോട്ട് മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, അങ്ങനെ തുടങ്ങിയ ഒറീസ, മേഘാലയ, ഒട്ടനവധി UPക്കാർ, ലാസ്റ്റ് നമ്മുടെ പഞ്ചാബ്, ജമ്മു വരെയുള്ള ആളുകളൊക്കെ ഒരേ വികാരത്തോടുകൂടെ ഇവിടെ വന്ന് വിവിധ ഭാഷകൾ, വിധ സംസ്കാരങ്ങൾ, വിധ വസ്ത്രധാരണങ്ങൾ, അവരൊക്കെ ഒരു മനസ്സോടെ, ഇന്ത്യ എന്ന് പറഞ്ഞ വികാരത്തോടെ ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ പട്ടാളക്കാരൊക്കെ വന്നിട്ട് ഇപ്പോൾ പരേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ആവേശമാണ് കേട്ടോ, അവരെ വീറും വാശിയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ആവേശമായിരിക്കും. അതിന് തരുന്ന കമാൻഡിങ് ഓഫീസറുണ്ട് അവിടുന്ന്, നമ്മളെ ആവേശത്തിലാകുന്ന ആ കമാൻഡിങ് ഓഫീസറുണ്ട്, അദ്ദേഹത്തിൻ്റെ ആവേശം കാണുമ്പോൾ നമ്മളും ഭയങ്കര ആവേശമാവും. ഭയങ്കര ആവേശമായിട്ട് ആർപ്പ് വിളിയും കൂക്ക് വിളിയൊക്കെ ആയിട്ട് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടേക്ക് വരുന്നതിന് പ്രത്യേകിച്ച് ടിക്കറ്റോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല. പിന്നെ തൊട്ട് അപ്പുറത്ത് കണ്ടോ, അവിടെ ഫ്രണ്ട് റൈറ്റ് സൈഡിലായിട്ടിരിക്കുന്ന ആളുകൾ കുറച്ച് VIPs ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആളുകൾ കേട്ടോ, എന്താ പറയുക, വിദേശികളടക്കം ഇവിടെ വന്ന് ഈ ഒരു പരേഡ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെയൊക്കെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു പരേഡൊക്കെ വന്ന് കാണണം എന്നാണ് പറയാനുള്ളത് കേട്ടോ. ഭയങ്കര വീറും വാശിയൊക്കെ ആയിട്ട് നമ്മളെ, എന്താ പറയുക, സ്ട്രെങ്ത്തൊക്കെ തെളിയിക്കുന്ന ഒരു പ്രത്യേക എനർജിയാണ് ഇവിടെ വരുമ്പോൾ. നമ്മളെ പാകിസ്ഥാനിലെ ആ സൈഡ് കണ്ടോ, അതാണ് ബോർഡർ, നമ്മളെ ഗേറ്റ് ഉള്ളതാണ് ബോർഡർ എന്ന് പറയുന്നത്. ആ ബോർഡറിൻ്റെ അവിടെ രണ്ട്, നമ്മുടെ ഇന്ത്യക്കാരാണെങ്കിലും ഇന്ത്യൻ BSF ജവാന്മാരാണെങ്കിലും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ പട്ടാളക്കാരാണെങ്കിലും ഒരേപോലെ തന്നെ പരേഡ് അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരേപോലെ സെയിം ട്രാക്കിൽ സെയിം രീതിയിലാണ് പരേഡ് നടത്തിട്ടോ. എങ്ങനെയായാലും ഇത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. നിറയെ ആളുകൾ, എന്തുമാതിരി ആളുകളാണ് അല്ലേ. ലാസ്റ്റ് നമ്മളെ പട്ടാളക്കാർ ഇവിടുന്ന് നേരെ അവിടേക്ക് പോയി നമ്മുടെ വീറും വാശിയൊക്കെ കാണിച്ച് കൊമ്പ് വിരിച്ച് മീശ വിരിച്ചൊക്കെ നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. അതൊക്കെ എന്താ പറയുക, നമുക്ക് ഭയങ്കര ആവേശം തരും. ഇന്ത്യ എന്ന് പറയുന്ന വികാരം, അതുപോലെ തന്നെ പാകിസ്ഥാനിലുള്ളവർക്കും അങ്ങനെ തന്നെ, ഇതണ്ട മീശ വിരിച്ചാണ്ട നമ്മുടെ ശക്തി, ഏ ആ ശക്തിയൊക്കെ കാണിക്കുമ്പോൾ അവരും അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വലിയൊരു രാജ്യമല്ലേ. അപ്പോൾ അത്രയും ആളുകളെ ഉൾക്കൊള്ളിക്കാൻ, അല്ലെങ്കിൽ 40,000 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ ആ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ക്രമീകരിച്ച്, വളരെ നോക്കത്താ ദൂരത്ത് ഇതൊക്കെ നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ. നമ്മൾ ഒരു കാലത്ത് നോക്കത്താ ദൂരത്തായിരുന്നു പാകിസ്ഥാൻ എന്നുണ്ടെങ്കിൽ, നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ വന്ന് പാകിസ്ഥാൻ നിൽക്കുമ്പോണ്ടാകുന്ന, നമ്മൾ ഇവിടെ നിൽക്കുമ്പോണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ. എത്ര പറഞ്ഞാലും ഗേറ്റൊക്കെ തുറന്ന് ഇവിടുന്ന് ഇനി പരേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വീറും വാശിയായിട്ടുള്ള പരേഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. ഒരുപാട് സമയം, കുറേ സമയം ഇതന്നെ
കണ്ടിന്യൂ ചെയ്യും. ഭയങ്കര രണ്ട് ടീമിൻ്റെയും ശക്തി അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മളാണെങ്കിലും അവരാണെങ്കിലും എന്താ ഇത് നോക്കിയേ, അത് കണ്ടെന്നെ അറിയണോ. സമയം 5:45-6 മണിയായനായി. ഈ ഒരു സമയത്ത് ഇന്ത്യൻ്റെയും പാകിസ്ഥാൻ്റെയും പതാക ഒരേപോലെ താഴ്ത്തുന്ന ഒരു കാഴ്ചയായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേപോലെ സാവധാനം താഴ്ത്തെഴിയുക, അത് തന്നെ കാണാൻ ഒരു ഭംഗിയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പോലീസുകാരൊക്കെ സെല്യൂട്ട് അടിച്ച് പരസ്പരം റെസ്പെക്റ്റോടുകൂടെ അവരങ്ങനെ ചെയ്യുന്നത് കാണുമ്പം ഒരു പ്രത്യേക ഫീലാട്ടോ, ഒരു സന്തോഷമാണ്. ഈ ഒരു സ്നേഹവും ഐക്യമൊക്കെ എന്നും നിലനിന്നിരുന്നെങ്കിൽ എന്ന് നമുക്കിവിടെ വരുമ്പം തോന്നിപ്പോവും. നമ്മളെ പുൽവാമ ഭീകരാക്രമണവും അതുപോലെ തന്നെ കാർഗിൽ വാറും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ജവാന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ സംഭവം അങ്ങനെയുള്ള. അതുപോലെ തന്നെ പാകിസ്ഥാനിലും അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ. ഏതായാലും അയച്ചെടുത്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് ഇത് മടക്കുന്ന കറക്റ്റായിട്ട് ഇത് മടക്കി കൊണ്ടുപോകുന്ന ഒരു ശൈലിയുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവർ പരസ്പരം കൈയെടുക്കുന്ന ഒരു കാഴ്ച ഉണ്ട്. ഈ ഒരു പരേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1959 മുതൽ ഈ ഒരു ഡെയിലി പരേഡ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയായാലും വളരെ ശക്തിയായിട്ട് രണ്ട് ടീമിൻ്റെയും ശക്തിയും കരുത്തുമൊക്കെ തെളിയിച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് കൈ കൊടുത്ത് പിരിയും. എന്നതിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ക്ലോസ് ചെയ്യും കേട്ടോ. ആ ഒരു കാണേണ്ട ഒരു കാഴ്ച, നമ്മൾ ഇത്രയും എടുത്തിട്ട് പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും കഴിയില്ലല്ലോ. അതൊക്കെ വിചാരിക്കുമ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണം, വിസ വേണം. പക്ഷേ ഇത്ര അടുത്ത് നമ്മൾ പാകിസ്ഥാന്. ഇനിയിപ്പോൾ ഇവർ രണ്ട് ടീമും അതുണ്ടോ, ശക്തി തെളിയിക്കുന്നുണ്ടോ, ഇങ്ങനെ അതൊക്കെ കാണുമ്പോൾ ഒരു ആവേശം തന്നെ. കൈ കൊടുത്ത് പിരിഞ്ഞ് യാ റിട്ടേൺ പോന്ന്. ഫസ്റ്റ് പാകിസ്ഥാൻ്റെ ഗേറ്റ് അടയ്ക്കുന്നു, പിന്നെ ഇന്ത്യൻ്റെത് അടച്ച്. ഇനിയിപ്പോൾ ഇത് തുറക്കണമെങ്കിൽ പിറ്റേ ദിവസമാവും കേട്ടോ. എങ്ങനെയായാലും ആ ഒരു പരേഡ് കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ എല്ലാവരും റിട്ടേൺ മടങ്ങും. ഒരു ഡെയിലി പരേഡ് ഒക്കെ കഴിഞ്ഞ് നമ്മളിനി ഇറങ്ങാം കേട്ടോ അവിടെ. ഈ വണ്ടിയിൽ നമ്മുടെ സൈക്കിൾ വണ്ടിയിൽ ഇതാ കുറേ സൈക്കിൾ വണ്ടി ഉണ്ടായി. സൈക്കിൾ വണ്ടിയൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്ന എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ വന്നിട്ടുള്ള ആളുകളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാർജ് പറയുക. അപ്പോൾ ചാർജ് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോവുക. അപ്പോൾ ഇതാണ്ടോ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇവിടെ എത്തിയ വണ്ടിയുള്ള ചേട്ടന്മാരാട്ടോ, ഡ്രൈവർമാരായിട്ടുള്ള ചേട്ടന്മാരാണ്. അപ്പോൾ ഇവരൊക്കെ ഈ വണ്ടീന്ന് അവിടുന്ന് ഇങ്ങോട്ട് ₹10 किलोमीटर
ഇവിടെ അടുത്തുള്ള ചേട്ടന്മാർ അവർ കിലോമീറ്ററിന് 10 രൂപ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇതാ നിറയെ പേര് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യിപ്പിക്കാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.